ക്രീമിയും ടേസ്റ്റിയുമായ ബ്രൗൺ ചിക്കൻ സ്റ്റൂ ആണ് ഇന്നത്തെ റെസിപ്പി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. സ്റ്റൂവിലേക്ക് എടുത്തിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് 2 മീഡിയം സൈസ് സവോള ഇതുപോലെ തിൻ സ്ലൈസസ് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോയാണ്. പൊട്ടറ്റോ ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് പൊട്ടറ്റോയാണ്. അപ്പോൾ ഇത് സ്ക്വയർ പീസസ് ആക്കി വേണമെങ്കിലും മുറിച്ചെടുക്കാം. പൊട്ടറ്റോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ സ്ക്വയർ ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. വറുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ സവോളയിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള വേഗം നല്ല ബ്രൗൺ കളറായി കിട്ടും, പിന്നെ അതുപോലെ തന്നെ നല്ല ക്രിസ്പായിട്ട് കിട്ടുകയും ചെയ്യും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള വറുക്കുമ്പോൾ നമ്മൾ തീ ഇപ്പോഴും ശ്രദ്ധിക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്. വേഗം സൈഡൊക്കെ കരിഞ്ഞിട്ട് പോവും. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം സവോള വറുത്തെടുക്കാനായിട്ട്. ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് സവോള കോരി മാറ്റണം, അല്ലെങ്കിൽ വേഗം കളർ ചേഞ്ച് ആവും. പിന്നെ ഇങ്ങനെ കോരി മാറ്റി കഴിയുമ്പോൾ കുറച്ച് സമയം ഇരുന്നിട്ട് കളർ ചേഞ്ച് ആയിട്ട് കറക്റ്റ് കളറിൽ കിട്ടിക്കോളും. ഇനി സവോള വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ടെന്ന് വറുത്തെടുക്കാം. പൊട്ടറ്റോ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ഒത്തിരി വേവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണ്ട. ബാക്കി പൊട്ടറ്റോ നമ്മൾ ഗ്രേവിയിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ സ്റ്റൂവിലേക്ക് മസാല അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അരയ്ക്കാനായിട്ട് വേണ്ടത് കുറച്ച് കറുവാപ്പട്ട, 4 ഗ്രാമ്പു, 3 നെല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 10-12 ക്യാഷ്യൂ നട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തത്. മസാലകൾ എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ചെണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്, കാരണം നമുക്ക് അത്ര എണ്ണയുടെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അധികം വെന്തടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേന് നമ്മൾ കുറച്ച് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കും. ഈ തീ നന്നായി തന്നെ കുറച്ച് വെച്ചിട്ടാണ് മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മുഴുവനായിട്ടും നമുക്ക് ഈ മസാലകൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സവോളയുടെ ഒരു പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സ്റ്റൂവിന് ബ്രൗൺ കളർ കൊടുക്കുന്നത് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവോളയാണ്. ഇനി തീ കുറച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ചിക്കനും പൊട്ടറ്റോ ഒക്കെ വറുത്തെടുത്തത് കൊണ്ട് അത്യാവശ്യം വെന്തതാണല്ലോ, അപ്പം പെട്ടെന്ന് തന്നെ കറിയായിക്കോളും. വളരെ എളുപ്പമാണ് ഇപ്പോൾ കറി റെഡിയാക്കാനായിട്ട്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റൂ റെഡിയായെന്ന് നോക്കാം. ഗ്രേവിയൊക്കെ കുറുക്കി നല്ല പാകമായിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ബ്രൗൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കൊണ്ടൊന്ന് സെറ്റായി വരും. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതുവരെ ഒന്ന് അടച്ചു വയ്ക്കാം. നല്ല ടേസ്റ്റിയും ക്രീമിയുമായ ബ്രൗൺ ചിക്കൻ സ്റ്റൂ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ബ്രെഡ്, അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എന്നിവയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ സ്റ്റൂ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു സൂപ്പർ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.